ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും തമ്മിൽ ജനുവരിയിൽ സൗഹൃദ മത്സരം കളിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. ജനുവരി 19 സൗഹൃദ മത്സരത്തിനായി PSG സൗദിയിലെത്തുന്നുണ്ട്. സൗദിയിൽ നിന്നുള്ള അൽ നാസർ, അൽ ഹിലാൽ ക്ലബ്ബുകളിലെ താരങ്ങൾ ഒന്നിച്ച് അണിനിരക്കുന്ന മിക്സഡ് ഇലവനുമായി PSG സൗഹൃദ മത്സരം കളിക്കുക. റൊണാൾഡോ അൽ നാസറുമായി കരാർ ഒപ്പിട്ടതോടെ മത്സരത്തിൽ കളിക്കാനുള്ള സാധ്യതയും ഏറിയിട്ടുണ്ട്. ജനുവരി 1 മെസ്സി PSGയിലേക്ക് തിരിച്ചെത്തുക. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടതിനു ശേഷം ഫ്രീ ഏജൻ്റായ റൊണാൾഡോ കഴിഞ്ഞ ദിവസമാണ് അൽ നാസറുമായി സൈനിൻ നടത്തിയത്. ഇതോടെ താരം ഏത് ക്ലബിൽ തുടരുമെന്ന ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിടുകയായിരുന്നു. 2 റൊണാൾഡോ ക്ലബ്ബുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതാദ്യമായാണ് യൂറോപ്പിന് പുറത്തേക്ക് റൊണാൾഡോ കാൽവെപ്പ് നടത്തുന്നത്. താരം അൽ നാസറിൽ എത്തിയതോടെ ക്ലബിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ റീച്ചും വർദ്ധിച്ചിട്ടുണ്ട്. റൊണാൾഡോ ടീമിലെത്തുന്നതിന് മുമ്പ് 8 ലക്ഷം പേർ മാത്രമായിരുന്നു ക്ലബിനെ ഇൻസ്റ്റാഗ്രാമിൽ പിന്തുടർന്നത്. എന്നാൽ റൊണാൾഡോ ടീമിൽ സൈൻ ചെയ്ത മണിക്കൂറുകൾക്കകം തന്നെ 3.1 മില്യൺ ആളുകളാണ് അൽ നാസറിനെ പിന്തുടരുന്നത്. ഫോളോവേഴ്സിൻ്റെ എണ്ണത്തിൽ ഭീമമായ വർധനവ് ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ ടീം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പല പോസ്റ്റുകൾക്കും 1 ലക്ഷത്തിൽ താഴെ മാത്രമാണ് ലൈക്കുകൾ ഉള്ളത്. 3.5 ലക്ഷം പേർ ലൈക്ക് ചെയ്ത ഒരു പോസ്റ്റിനായിരുന്നു ഏറ്റവും അധികം ഇൻ്ററാക്ഷൻ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ റൊണാൾഡോയെ ടീമിലെത്തിച്ചതായി ആരാധകർ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റിന് ഇതിനോടകം തന്നെ 22 മില്യണിലധികം ലൈക്കുകളാണ് ലഭിച്ചിരിക്കുന്നത്. 10 ലക്ഷത്തോളം കമൻറ്റുകളും ഈ പോസ്റ്റിനുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല ട്വിറ്റർ അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ റൊണാൾഡോയുടെ വരവോടെ അൽ നാസറെ പിന്തുടരുന്നവരുടെ എണ്ണം പല ഇരട്ടിയായാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതേസമയം അൽ നാസറിൽ സൈൻ ചെയ്തതോടെ റൊണാൾഡോയുടെ യൂറോപ്യൻ അധ്യായങ്ങൾക്ക് തിരശീല വീണിരിക്കുകയാണ്. സ്പോർട്ടിംഗ് ലിസ്ബൺ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, റയൽ മാഡ്രിഡ്, യുവെന്റസ് എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടി ബൂട്ട് കെട്ടിയ താരം അസാധ്യ പ്രകടനമാണ് കരിയറിൽ കാഴ്ചവെച്ചത്. 5 തവണ UEFA ചാമ്പ്യൻസ് ലീഗ് നേടിയ റൊണാൾഡോ 140 ഗോളുകൾ അക്കൗണ്ടിലാക്കി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന ഖ്യാതിയും നേടി. ക്ലബ്ബ് ഫുട്ബോളിലും അന്താരാഷ്ട്ര ഫുട്ബോളിലുമായി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന പേരും റൊണാൾഡോയ്ക്ക് സ്വന്തം. പ്രതിവർഷം 200 മില്യൺ യൂറോ പ്രതിഫലം ലഭിക്കുന്ന ഓഫറാണ് താരത്തിന് അൽ നാസറിന് നൽകിയിരിക്കുന്നത്. കളിക്കാരെന്ന നിലയിൽ കരാർ അവസാനിച്ചാൽ ടീമിൻ്റെ പരിശീലകനാവാനും റൊണാൾഡോയ്ക്ക് കഴിയും.